മലയാളം സിനിമ ടി വി പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ താരം തന്നെയാണ് നടി മഞ്ജു പത്രോസ്. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു പത്രോസ് മലയാളികളുടെ മുന്നിലേക്ക് എത്തിയത്. പിന്നീട് മഴവിൽ മനോരമയിലെ തന്നെ മറിമായം എന്ന പരിപാടിയിലൂടെ താരമായി മാറിയ മഞ്ജു അതുവഴി മലയാള സിനിമയിലും സജീവമായി മാറുകയായിരുന്നു. അങ്ങനെ പെട്ടെന്നായിരുന്നു മഞ്ജുവിന്റെ വളർച്ച. പിന്നീട് ബിഗ് ബോസിൽ വന്നതിനുശേഷം നിരവധി വിവാദങ്ങളിലും മഞ്ജു ഉണ്ടായിരുന്നു. ഇപ്പോൾ താരത്തിന്റെ പുതിയ വാർത്ത വൈറലായിരുന്നു. താരം ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ കാര്യമാണ് പങ്കുവച്ചിരുന്നത്. എന്നാൽ അത് താൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാണ് മഞ്ജു പത്രോസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മഞ്ജുവിന്റെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒരുപാട് കടമുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടു, ഇനി അത് തീർക്കാനുള്ള ഓട്ടത്തിലാണ്. വീടെടുത്തതിന്റെ പേരിൽ ഒരുപാട് കടങ്ങളുണ്ടെന്ന് താരം വെട്ടിത്തുറന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് താൻ സ്വന്തമായ ഒരു വീടും സ്വപ്ന സാക്ഷാത്കാരവുമായി എത്തിയതെന്നും മഞ്ജു തന്നെ വ്യക്തമാക്കുന്നു. വാടക വീട്ടിലെ ഹാളിലാണ് മകൻ ഉറങ്ങാറുണ്ടായിരുന്നത്. അന്ന് അവൻ അമ്മ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സ്വന്തം മുറിയിൽ കയറി കഥകടയ്ക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാകില്ല. ഈ വീട് എന്റെ സ്വപ്നമാണ്. കടവും ലോണും ഒക്കെ വാങ്ങിയാണ് അത് പൂർത്തിയാക്കിയത്. അത് എത്രയാണെന്ന് ഇപ്പോൾ പറയുന്നില്ല, പക്ഷേ അത് തീർക്കാനുള്ള ഓട്ടമായിരിക്കും. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഭൂമിയിലൊരു 10 സെന്റ് സ്ഥലവും വീടും എനിക്ക് സ്വന്തമായി ഉണ്ടെന്ന് അഭിമാനത്തോടെ പറയുമെന്ന മഞ്ജു പത്രോസിന്റെ വാക്കുകൾ. വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മലയാളികൾക്ക് മുന്നിലേക്ക് മഞ്ജു പത്രോസ് എത്തിയത്. തന്റേതായ വേഷം എപ്പോഴും സിനിമയിലും സീരിയലിലും ഒക്കെ താരം ചെയ്യാറുണ്ട്. തമാശ രൂപേണ എത്തുന്ന കഥാപാത്രങ്ങളിലാണ് കൂടുതലും മഞ്ജു തിളങ്ങാറുള്ളത്. കരിയറിലെ മാത്രമല്ല ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ ജീവിതത്തിൽ മഞ്ജു ഒരുപാട് കഷ്ടപ്പെട്ടതിനെ കുറിച്ചും പറയുന്നു. അതോടൊപ്പം തന്നെ ഹോം ട്യൂബ് വീഡിയോവും പങ്കുവയ്ക്കുന്നു. ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് മഞ്ജു പത്രോസ് തന്റെ പുതിയ വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുന്നത്. വീട്ടിലേക്ക് വാങ്ങിയതും ചെയ്തതുമായ ഓരോ കാര്യങ്ങളും മഞ്ജു ഈ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട്. ഇത് ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയതാണെന്നും അതിനെക്കുറിച്ചൊരു കഥ തന്നെ മഞ്ജുവിന് പറയാനുണ്ടാകും. വീട്ടിലെ ഓരോ മൂലയിലെ കാര്യങ്ങളും സാധനങ്ങളും മഞ്ജു ഓടി നടന്ന് ചെയ്തതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ താരം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഏറ്റവും വില കുറഞ്ഞതും എന്നാൽ ക്വാളിറ്റി ഉള്ളതുമായ കാര്യങ്ങളാണ് തന്റെ വീടിനുള്ളതെന്ന് മഞ്ജു ആദ്യമേ പറയുന്നുണ്ട്. സ്ഥലം വാങ്ങിയത് മുതൽ ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടിരുന്നുവെങ്കിലും തന്റെ ബഡ്ജറ്റിനൊത്ത സ്ഥലം കിട്ടാത്തത് കാരണം ഒരുപാട് അലയേണ്ടി വന്നുവെന്ന് മഞ്ജു പറയുന്നു. അവസാനം അത് ഒത്തുകിട്ടിയതോടെ 10 സെന്റ് സ്ഥലത്തിന് തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു വീട് വയ്ക്കാനുള്ള നെട്ടോട്ടമായി അടുത്തത്. അതിനുവേണ്ടിയുള്ള പല കാര്യങ്ങൾക്കും ഓടി നടന്നപ്പോൾ വീടിന് അലങ്കാരമായുള്ളതും ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കണ്ടെത്തി. വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കും മഞ്ജുവിന് അഭിപ്രായമുണ്ടായിരുന്നു. കൺസ്ട്രക്ഷൻ ഇന്റീരിയേഴ്സിലും എല്ലാം മഞ്ജുവിന് ഇടപെട്ടു. പലരും സഹായിച്ചു, സാമ്പത്തികമായി സഹായിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വീട്ടിലെ ഓരോ കല്ലും മണ്ണും എന്റെ കഷ്ടപ്പാടാണെന്ന് മഞ്ജു ഓരോന്ന് തൊടുമ്പോഴും പറയാറുണ്ട്. നടൻ സിദ്ധിഖ് ഉൾപ്പെടെ ഹൗസ് മാങ്ങിന് പലരും സമ്മാനിച്ച സമ്മാനങ്ങളും വീഡിയോയിൽ മഞ്ജു കാണിക്കുന്നു. ഒരു വീട് വയ്ക്കുക എന്നത് തന്നെ കഷ്ടപ്പാടാണ്. വീട് വച്ചതിന് ശേഷം പിന്നീട് ടെൻഷൻ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതായിരുന്നു. ഒരു സാധനവും മഞ്ജുനുണ്ടായിരുന്നില്ല. സുഹൃത്തുക്കൾ ടിവിയായും വാഷിംഗ് മെഷീനായും മറ്റു പല സാധനങ്ങളുമായി സമ്മാനം നൽകിയെന്നും ഫ്രിഡ്ജാണ് നടൻ സിദ്ധിഖ് നൽകിയതെന്നുമൊക്കെ മഞ്ജു വെളിപ്പെടുത്തുന്നുണ്ട്.